Dubai Gold and Diamonds, Pride of Generations, Perindalmanna Road, Pattambi. പട്ടാമ്പി നഗരസഭയും മുതുതല ഗ്രാമപഞ്ചായത്തും അതിർത്തി പങ്കിടുന്ന ലിബർട്ടി കുളപ്പുറം പാറയിൽ സാമൂഹ്യ വിരുദ്ധർ മാലിന്യം തള്ളി. അറവുശാലയിൽ നിന്നുള്ള മാലിന്യമാണ് രാത്രിയുടെ മറവിൽ തള്ളിയിരിക്കുന്നത്. പട്ടാമ്പി നഗരസഭയെയും മുതുതല ഗ്രാമപഞ്ചായത്തും അതിർത്തി പങ്കിടുന്ന ലിബർട്ടി കുളപ്പുറം പാറയിലാണ് സാമൂഹ്യ വിരുദ്ധർ മാലിന്യം തള്ളിയത്. അറവുശാലയിൽ നിന്നുള്ള മാലിന്യമാണ് രാത്രിയുടെ മറവിൽ തള്ളിയത്. പട്ടാമ്പി നഗരസഭയുടെ 26-ാം വാർഡും മുതുതല പഞ്ചായത്തിലെ 7-ാം വാർഡും ഉൾപ്പെടുന്ന പ്രദേശമാണിത്. ജനവാസ മേഖലയിലൂടെ പോകുന്ന തോട്ടിലാണ് മാലിന്യം തള്ളിയത്. മൃഗങ്ങളുടെ ചാണകവും തള്ളിയിട്ടുണ്ട്. അറവു മാലിന്യം കവറിൽ കെട്ടിയാണ് തള്ളിയിരിക്കുന്നത്. മാലിന്യത്തിൽ നിന്നും അസഹ്യമായ ദുർഗന്ധവും വമിക്കുന്നുണ്ട്. പ്രദേശം മാലിന്യത്തള്ളൽ കേന്ദ്രമായതോടെ നാട്ടുകാർ ദുരിതത്തിലായിരിക്കുകയാണ്. ഇതിലിപ്പോൾ ഞങ്ങൾ നടക്കുന്ന വഴിയാണ്. ഞങ്ങളിവിടെ പരിസരത്ത് രണ്ട് മൂന്ന് വീട്ടുകാരുണ്ട്. അറവു മാലിന്യമാണ് കൊണ്ട് തള്ളിയിരിക്കുന്നത്. അറവു മാലിന്യം തള്ളാൻ അവർക്ക് സഹലമില്ല എന്നുണ്ടെങ്കിൽ അറവ് നിർത്തുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കിത് ബുദ്ധിമുട്ടാണ്. നായക്കളും കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്കൂളിലേക്കും മറ്റുള്ളവരും ഞങ്ങൾ യാത്രക്കാരായിട്ടുള്ള ആൾക്കാർ പോകണവരും എല്ലാവരും ഇതിലുള്ളവരാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിങ്ങനെ കൊടുത്ത് തള്ളുക. നായക്കൾ നേരം വിളിച്ച പുലർച്ചെ 3, 3.5, 5 ഉള്ളിലാണ് അവർ ഇവിടുന്ന് കൊന്നു കൊട്ടണത്. ആ നോമ്പ് സമയത്ത് ഞങ്ങളിത് കണ്ടതാ. അന്നവർ ഞങ്ങളോട് ഞങ്ങൾ അന്ന് വാണിംഗ് കൊടുത്തത് അവരോട് ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. പക്ഷേ അന്നവർ ആ പാടത്താണ് ഇട്ടിരുന്നത്. ഇപ്പോൾ അവർ വീണ്ടും പാലത്തിൻ്റെ ഈ പുറത്താണ് കൊടുത്ത് തട്ടുന്നത്. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. ഇതിന് നല്ലൊരു നടപടി എടുക്കാൻ അപേക്ഷിക്കുകയാണ്. ഇതിനു മുമ്പും ഇത്തരത്തിൽ മാലിന്യം തള്ളിയിരുന്നതായി നാട്ടുകാർ ആരോപിച്ചു. പ്രദേശത്തെ ജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിലാണ് ഇത്തരത്തിൽ മാലിന്യം തള്ളപ്പെട്ടത്. മാലിന്യം തള്ളിയ സംഭവത്തിൽ പോലീസിൽ പരാതി നൽകുമെന്നും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരെ പിടികൂടി നടപടി സ്വീകരിക്കണമെന്നും കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഇത് ഒരു തവണ കുറച്ചപ്പുറത്തെ പാടത്തായിരുന്നെങ്കിൽ ഇപ്പോൾ റോഡിൻ്റെ രണ്ട് സൈഡിലും പാലത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും രണ്ട് സൈഡിലും അറവ് വേസ്റ്റ് ഇടുക. ഇത് തൊട്ടപ്പുറത്ത് തന്നെ നമുക്കറിയാം ബോർഡുണ്ട്, മുതിർന്ന പഞ്ചായത്തിൻ്റെ വിശുദ്ധി എന്ന ബോർഡുണ്ട്. മാലിന്യങ്ങൾ നമ്മൾ പരമാവധി ഒഴിവാക്കുക, മാലിന്യ മുക്തമാക്കി പഞ്ചായത്തിനെ മാറ്റണം എന്നുള്ള ബോർഡടക്കം നമ്മുടെ ഈ മാലിന്യം കൊടുന്ന് ഇട്ടതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് ബോർഡ്. പക്ഷേ ഇത് ഇരുട്ടിൻ്റെ മറവിലായതുകൊണ്ട് ആരാണിത് ചെയ്തിരിക്കണേന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഞങ്ങളിത് ശ്രദ്ധിക്കും, അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും. ഇത്തരത്തിലുള്ള നടപടികളുമായി ജനങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് നമുക്കറിയാം ഈ അറുപത് വയസ്സൊക്കെ നായ്ക്കളൊക്കെ കടിച്ചു കൊണ്ടുപോയി ഇതിനെ യാത്ര ചെയ്യുന്ന കുട്ടികൾക്കും മുതിർന്ന ആളുകൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിലുള്ള അറുപത് വയസ്റ്റ് ഇനിയും കൊടുന്ന് തള്ളാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ശക്തമായി ഞങ്ങൾ ഇതിന് പ്രതിഷേധിക്കുകയാണ്. ഇതാരാണെന്ന് കണ്ടെത്താനുള്ള കണ്ടെത്തിക്കൊണ്ടിരിക്കും ഞങ്ങൾ. ഇതിനെ ഞങ്ങൾ വാച്ച് ചെയ്യും, ഇത് ഉദ്യോഗസ്ഥരെ ശ്രദ്ധയിൽപ്പെടുത്തും. അതുകൊണ്ട് ശക്തമായി യൂത്ത് കോൺഗ്രസ് മുതുതല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇതിനെ പ്രതിഷേധിക്കുകയാണ്. ഈ പ്രദേശത്തെ നല്ലവരായ നാട്ടുകാരും ഇവിടെയുള്ള ആളുകളും എല്ലാവരും ഇവിടെ ഉണ്ട്. എന്തായാലും ഇതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കും ഞങ്ങൾ. ഇത് ആവർത്തിക്കുകയാണെങ്കിൽ ഇതിനെതിരെ ശക്തമായ താക്കീത് നൽകുകയാണ്. ഇത് ഇതോടുകൂടി അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇത് ഇട്ട ആളുകൾക്കെതിരെ കേസെടുത്ത് ഉദ്യോഗസ്ഥന്മാർ അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സമീപത്തെ കൃഷിയിടത്തിലും മാലിന്യം തള്ളിയിട്ടുണ്ട്. മഴ പെയ്യുമ്പോൾ ഈ മാലിന്യം തോട്ടിലൂടെ ചെന്ന് പതിക്കുന്നത് നിരവധി കുടിവെള്ള പദ്ധതികളുള്ള ഭാരതപ്പുഴയിലാണ്. കോവിഡ് കാല ഭീഷണി നിലനിൽക്കെ കുടിവെള്ള സ്രോതസ്സിൽ മാലിന്യം തള്ളുന്നതിലൂടെ പകർച്ചവ്യാധികൾ പിടിപെടുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ.